മഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്കൊരു ഹരം തന്നെയാണ്. മഞ്ഞ് കയ്യിൽ കോരിയെടുത്ത് പരസ്പരം എറിഞ്ഞു കളിക്കുന്ന സിനിമയിലെ രംഗങ്ങൾക്കൊക്കെ ആവും നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നത് അല്ലേ. പക്ഷേ ഈ അതിശൈത്യത്തിൽ കഴിയുക എത്ര ദുഷ്കരമാണെന്ന് അത് ഈ അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അറിയുന്നത്. സ്വീഡനിൽ ഇപ്പോൾ അതിശൈത്യമാണ്, ജനം വലയുകയാണ്. എത്രത്തോളം ദുഷ്കരമാണെന്ന് കാണിക്കാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വീടിന് പുറത്തിറങ്ങിയപ്പോൾ അവരുടെ ഈ മുടിയുണ്ടല്ലോ, അത് ഈ ഐസ് കിരീടം പോലെ ആകുന്നത് കണ്ട് അമ്പരക്കുകയാണ് ലോകം. രാഹുൽജി നാഥുണ്ട് നമുക്കിപ്പം. രാഹുൽ, നമ്മൾ ഈ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഫോറിൻ കൺട്രീസിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഒന്നുകിൽ നമ്മൾ കശ്മീരിൽ പോകണം, അതല്ലെങ്കിൽ കുളു മണാലി ഒക്കെ പോകണം നമുക്ക് ഇത്തരത്തിലുള്ള മഞ്ഞ് കാണണമെങ്കിൽ. അപ്പോൾ ഈ ഫോറിൻ കൺട്രീസിലുള്ള ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ആഗ്രഹമാണ്, ഇതുപോലെ മഞ്ഞൊക്കെ ഉരുട്ടി കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാം കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ ഇതിപ്പം ഭയങ്കര ശൈത്യമാണല്ലേ അവിടെ, കാരണം മുടിയൊക്കെ പൊങ്ങിയിട്ട് താഴുന്നില്ലല്ലോ. അത് തീർച്ചയായും നമുക്ക് മഞ്ഞ് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം യഥാർത്ഥ മഞ്ഞ് കാണണമെങ്കിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ സ്നോ വേൾഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയാലും നമുക്ക് മഞ്ഞ് കാണാം. അപ്പം അങ്ങനെ മാത്രം കണ്ടുവന്നൊരു മഞ്ഞ്, അപ്പോൾ ഒന്നും നമ്മൾ കാണാത്ത ദൃശ്യങ്ങൾ, ഈ വാരി എറിയുന്ന നമ്മൾ കാണുന്നത് എല്ലാം കാണുന്നത്, ഈ മുടി ഇങ്ങനെ ഇത്രമാത്രം ഈ ഐസായി പൊങ്ങി നിൽക്കുന്നൊരു വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം കാണുന്നത്, ആ ഒരു കൗതുകം തന്നെയാണ് ഇതിനെ ഇത്രമാത്രം വൈറലാക്കിയത്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവർ കാണിച്ചു തരുന്നുണ്ട്. കാര്യം കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് വടക്കൻ സ്വീഡനിലുള്ള ഈ അതിശൈത്യം ഉള്ളത്, അവിടെയുള്ള മനുഷ്യർ അവരുടെ ഡോറ് കാറിൻ്റെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല, ഈ വളർത്തുന്ന മൃഗങ്ങൾക്കുണ്ടാകുന്ന ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും കിട്ടാത്ത ഒരു സ്വീകാര്യത ഈ ഇൻഫ്ലുവൻസർ ഈ അവർ പറയുന്നത് എങ്ങനെയാണ്, അതിശൈത്യമാണെന്ന് കേട്ടു എന്നാൽ ആ സ്ഥലത്തേക്ക് പോയി ഒരു പരീക്ഷണം നടത്തി നോക്കാം, ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാമെന്ന് പറയാണ് ചെയ്യുന്നത്. നോക്കൂ, അപ്പോൾ ആ മുടി പോലും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള അതിശൈത്യമാണ് അവിടെ താമസിക്കുന്നവർ. ഇവർ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ എക്സ്പെരിമെൻറ്റിന് വേണ്ടി പോകുന്നു അല്ലെങ്കിൽ വിഷ്വൽ എടുക്കാൻ പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ദുരിതം അവർക്ക് ആ കുറച്ച് ഒരു ദൈർഘ്യം മാത്രമുള്ള വീഡിയോയിലൂടെ കാണിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു മാതൃകയാണ് ഈ ഇൻഫ്ലുവൻസർമാരുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഐസിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ഈ ഒരു കൗതുകം, അതിനപ്പുറത്തേക്ക് ആ സ്ഥലത്തുള്ള ആളുകൾ ഇത്രമാത്രം ശൈത്യമാണ് അനുഭവിക്കുന്നത് എന്നുള്ള വസ്തുതയും കൂടി, രണ്ട് കാര്യങ്ങളും കൂട്ടിയിണക്കിയ ചെറിയ ദൃശ്യമാണിത്. ഇത് ആളുകൾ പല പല പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സഹായങ്ങൾ എത്തട്ടെ, ബദൽ മാർഗങ്ങൾ എത്തട്ടെ, എന്തായാലും സഹായങ്ങളൊക്കെ എത്തിച്ചേരട്ടെ അവിടേക്ക്. ഈ അതിശൈത്യമാണെങ്കിലും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് എത്രത്തോളം ആണ് എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യവും. ശരി രാഹുൽ.